സെമി കിച്ചൻ ഏലംകുളം റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ രുചിയുള്ള വെള്ളരിക്ക പച്ചടിയാണ് അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ആ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന വീഡിയോ നിങ്ങളിലേക്ക് അപ്പോൾ തന്നെ എത്തുകയുള്ളൂ ഓണത്തിന് സദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് പച്ചടി അപ്പോൾ കിച്ചടി എങ്ങനെ ഉണ്ടാക്കുമെന്ന് പറയാം അതിന് നമുക്ക് പച്ചടി ഉണ്ടാക്കി തുടങ്ങാം നമ്മുടെ ഈ വെള്ളരിക്ക പച്ചടി തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് വെള്ളരിക്ക തന്നെയാണ് അപ്പോൾ വെള്ളരിക്കയുടെ തൊലിയും ഉള്ളിലുള്ള ആ കുരുവും മാറ്റിയതിന് ശേഷം ഇതുപോലെ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കണം ഇതിനു വേണ്ടി ഒരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് അളവിലുള്ള വെള്ളരിക്കയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതായത് ഒരു നാനൂറ് ഗ്രാം വെള്ളരിക്ക ഉണ്ടാവും ഇതിലേക്കുള്ളതാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം കൂടി പോവണ്ട ഇത് തിളക്കുമ്പോൾ അത് തന്നെ വെള്ളം ഉണ്ടാവും ഇനി ഇതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഈ സമയത്തന്നെ ഉപ്പിട്ട് കൊടുക്കണം എന്നാലേ വെള്ളരിക്കയിലേക്ക് ഉപ്പ് പിടിക്കുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടിൽ മാത്രമാവും ഉപ്പ് ഉണ്ടാവുക ഇനി ഇതൊന്ന് അടച്ചു കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇനി ഇത് വേകുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം ഇതിനു വേണ്ടി ഒരു കപ്പ് അളവിൽ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആ ബ്രൗൺ കളർ ഒഴിവാക്കിയിട്ട് എടുക്കണം എന്നാലേ വൈറ്റ് കളറിൽ കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് പച്ചടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി കിച്ചടി ആണെങ്കിൽ ഇത് അരക്കുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്താൽ കിച്ചടിയാവും ആവും ഇതിപ്പോൾ നല്ല അരച്ചെടുത്തിട്ടുണ്ട് വെള്ളരിക്ക വെന്ത് കളറെല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചത് ഒഴിച്ച് കൊടുക്കാം ഈ തേങ്ങ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തന്നെ ഇളക്കണം ഇനി ഇതിൽ ഈ വെള്ളം വറ്റുന്നത് വരെ ഇളക്കിയെടുക്കണം ഈ തേങ്ങ ഇതിൽ നന്നായിട്ട് വെന്ത് വന്ന് വെള്ളമെല്ലാം വറ്റി കിട്ടണം ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ കളറെല്ലാം മാറിയിട്ടുള്ളത് ഇന്ന തേങ്ങയിൽ നമ്മൾ അരക്കുമ്പോൾ തന്നെ ആ ബ്രൗൺ കളർ ഒഴിവാക്കിയാൽ ഇതുപോലെ വൈറ്റ് കളറിൽ തന്നെ കിട്ടും ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി ഈ തേങ്ങ ഇതിൽ വെന്ത് വെള്ളമെല്ലാം വറ്റി കിട്ടണം ഒരഞ്ച് മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കുറേ വെള്ളമൊക്കെ വറ്റി തുടങ്ങി തേങ്ങക്ക് നന്നായി വെന്ത് പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തൈര് തൈരൊഴിച്ച് കൊടുക്കുന്നത് ഇതിവിടെ ഉണ്ടാക്കിയ നാടൻ തൈരാണ് നിങ്ങളടുത്ത് ഏത് തൈരാണ് തൈര് തൈരെന്നെ ഒഴിച്ച് കൊടുക്കുക വല്ലാതെ പുളി കൂടിയ തൈര് തൈരൊഴിക്കാതിൻ്റെ പാകത്തിന് ഉള്ള പുളിയുള്ള ഒഴിച്ച് കൊടുക്കുക ചട്ടി നല്ല ചൂടാവും അപ്പോൾ അത് തൈര് പിരിഞ്ഞു പോകുകയുള്ളൂന്ന് കരുതിയിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തൈര് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് താളിച്ച് ഒഴിച്ച് കൊടുക്കാം ഇതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി കടു ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു തണ്ട് വേപ്പിലേ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ വെള്ളരിക്ക പച്ചയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ താളിപ്പ് എല്ലാ ഭാഗത്തും ആകുന്ന വിധം നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ല രുചിയുള്ള വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡിയായി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഓണം സ്പെഷ്യലായിട്ട് ഇത് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും ഇതിനു മുമ്പ് സാമ്പാറും അവിയലും നാല് തരം അച്ചാറ് പുളിയഞ്ചി പച്ചടി എല്ലാം ഇപ്പം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇഷ്ടിഷ്ടാവും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ